നമസ്കാരം. അതിപുരാതനവും പ്രസിദ്ധവുമായ പൗർണമിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ CPM നേതാവിന്റെ ആക്രമണം. കഴിഞ്ഞ ദിവസമാണ് തൊളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് ക്ഷേത്രത്തിൽ അതിക്രമം നടത്തിയത്. നമ്മൾ ഈ കാണുന്നത് തിരുവനന്തപുരത്ത് ചാവടി നടയിലുള്ള ഒരു ക്ഷേത്രത്തിൽ CPMന്റെ നേതാവ് തൊളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ അഡ്വക്കേറ്റ് സുരേഷ് ബാബു കാണിക്കുന്ന അക്രമമാണ്. ഞാനൊരു CPM അനുഭാവി ഒക്കെ തന്നെയാണ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഉറച്ച വിശ്വാസിയുമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഒരു കാരണവശാലും എനിക്കോ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്കോ അംഗീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ പാർട്ടിയുടെ നിലപാട് തന്നെ ഏതൊരു വിശ്വാസിയുടെയും വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾ ഒരു കാരണവശാലും വെച്ചു പോർപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയായ ക്ഷേത്ര വിശ്വാസി സന്തോഷ് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. പൗർണമിക്കാവ് അമ്പലത്തിന്റെ ഇടതു ഭാഗത്തായിട്ട് ഒരു വസ്തു കിടപ്പുണ്ട്. ആ വസ്തു ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രീധന വകയിൽ കിട്ടിയതാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വഴി സൗകര്യം ചോദിച്ചിരുന്നു. അപ്പോഴേക്കും അന്ന് ഈ ക്ഷേത്രത്തിന്റെ ഭരണാധികാരികള് അദ്ദേഹത്തിനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പൊ അതിനുശേഷം വേറെ ഒന്നും മറുപടി പറയാത്തതിന്റെ പുറത്ത് ഇപ്പോഴേ ഏതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഒരു മാന്യത പോലും ഇല്ലാതെ അദ്ദേഹം തികച്ചും ഗുണ്ടായുസപരമായ രീതിയിൽ അവിടെ വരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും കൂട്ടി വരുന്നു. വേറെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ രണ്ടു നാല് പേര് കൂടി ചേർന്ന് ഞങ്ങൾ സ്ഥാപിച്ചിരുന്ന മണിമണ്ഡപം ഇടിച്ചു തകർക്കുകയാണ്. അപ്പോൾ ഇതിൽ അവിടെ ഇത് കണ്ടു നിന്ന ആൾക്കാരെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിൽ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരിയെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് അങ്ങോട്ട് പോകണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം നടക്കുന്നതായിട്ട് പറയുന്നു, പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ചെന്നപ്പോഴേക്കും ഇതിനെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ബാലരാമപുരം സ്റ്റേഷൻ പരിധിയായതിൻ്റെ പുറത്ത് ബാലരാമപുരത്തെ സ്റ്റേഷനിലെ SI വിളിച്ച് സംസാരിക്കുന്നു. SI അദ്ദേഹം അവിടെ സ്പോട്ടിൽ ചെന്നപ്പോഴേക്കും അദ്ദേഹം തകർക്കുന്ന വീഡിയോ വിഷയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുന്നു. അദ്ദേഹം അവരെ പിന്തിരിപ്പിച്ചു വിടുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ എത്തുന്നത്. അവിടെ ചെന്ന സമയത്ത് അവര് ആക്രോശപരമായ രീതിയിലാണ് പെരുമാറ്റം. അത് എന്റെ വസ്തുവാണ്, എന്റെ മാമം വിട്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഇത്രയും വർഷം 13 വർഷം കൊണ്ട് ഈ ക്ഷേത്രം നടത്തി പോകുന്നു, ഇത്രയും വർഷമായിട്ട് നിങ്ങൾക്ക് ഇതിന് യാതൊരു ഇതുമില്ലേ, നിങ്ങൾ ഒരു സംസാരം നടത്താമായിരുന്നല്ലോ, ആരെങ്കിലും വന്ന് പറയണമായിരുന്നു എനിക്കൊരു വഴി സൗകര്യം വേണം, വേണ്ടത് ചെയ്യണം. ഇതിങ്ങനെ ഈ നിങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചുമതലയിരിക്കുന്ന വളരെ അധികം വെറുപ്പുളവാക്കുന്ന ഒരു രീതിയാണ്. ഹൈന്ദവ വിശ്വാസങ്ങളോടും വിശ്വാസികളോടുമുള്ള CPMന്റെ ക്രൂരതകളുടെ തുടർച്ചയായി മാത്രമേ ഈ സംഭവം കാണാൻ കഴിയൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.